നമസ്കാരം ടാൻജന്റിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായി മത്സര പരീക്ഷകൾക്കായുള്ള മാത്സ് ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി പാഠപുസ്തകങ്ങളെ അവലംബമാക്കിക്കൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ കൂടി സഹായത്താൽ കണക്കിൽ അടിസ്ഥാനമില്ലാത്തവർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ ടാൻജൻ മത്സര പരീക്ഷകളിലെ ഗണിതം പാഠപുസ്തകങ്ങളിലൂടെ എന്ന പേരിൽ വീഡിയോ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളാണ് ഞങ്ങൾ ഇതിൽ വിശകലനം ചെയ്യുന്നത് അഞ്ചാം ക്ലാസ് പാഠപുസ്തകത്തിൽ ആകെ 9 പാഠഭാഗങ്ങളാണ് ഉള്ളത് ഇതിൽ ഒന്നാമത്തെ അധ്യായമായ സംഖ്യാലോകം നമുക്കിന്ന് പരിചയപ്പെടാം ഈ അധ്യായത്തിൽ എണ്ണൽ സംഖ്യകളുടെയും ദശാംശ സംഖ്യകളുടെയും സ്ഥാനം സ്ഥാനവില മുഖവില സംഖ്യകളുടെ അക്കത്തുക അക്കങ്ങളുടെ തുക സംഖ്യകളുടെ പിരിച്ചെഴുത്ത് എന്നിവയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇവ മുൻകാല ചോദ്യ പേപ്പറുകളുടെ സഹായത്തോടെ നമുക്ക് പരിശോധിക്കാം മത്സര പരീക്ഷകളിൽ മാത്സ് ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് സംഖ്യകൾ എന്നത് അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക്സ് എന്ന് പറഞ്ഞാൽ സംഖ്യാസ്ഥാനത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് സംഖ്യാസ്ഥാനം ഒരു സംഖ്യ അതിപ്പോ ഒരക്ക സംഖ്യ ആയിക്കോട്ടെ രണ്ടക്ക സംഖ്യ ആയിക്കോട്ടെ മൂന്നക്ക സംഖ്യ ആയിക്കോട്ടെ നാലക്ക സംഖ്യ ആയിക്കോട്ടെ ഈ സംഖ്യയിൽ വരുന്ന ഓരോ അക്കത്തിനും ഓരോ സ്ഥാനങ്ങളാണ് ഉള്ളത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒറ്റ 10 100 1000 10000 എന്നിങ്ങനെ ഞാനൊരു ഉദാഹരണ സഹിതം കുറച്ചുകൂടി ലളിതമായി ഒന്ന് പറഞ്ഞുതരാം ഞാനിപ്പോ ഉദാഹരണമായി എടുക്കുന്ന ഒരു അഞ്ചക്ക സംഖ്യയാണ് 26958 എന്ന് പറയുന്ന സംഖ്യ ഇതൊരു അഞ്ചക്ക സംഖ്യയാണ് ഇപ്പോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് എട്ടിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാല് എട്ടിന്റെ സ്ഥാനം ഒറ്റയുടെ സ്ഥാനത്താണ് അല്ലെ അല്ലെങ്കിൽ ഒന്നെന്ന് എഴുതാം അതുപോലെ തൊട്ട് രണ്ടാമത് കിടക്കുന്ന സംഖ്യ 5 അഞ്ചിന്റെ സ്ഥാനം എത്രയാണ് 5 10 സ്ഥാനത്താണ് ഓക്കെ അടുത്ത മൂന്നാമത്തെ നമ്പറാണ് 9 ഈ 9 എന്ന് പറയുന്നത് ഒറ്റ 10 100 100 സ്ഥാനത്താണ് അല്ലെ അപ്പോ 9 എന്ന് പറയുന്നത് 100 സ്ഥാനത്താണ് അടുത്ത വരുന്ന സംഖ്യയാണ് 6 ഈ 6 എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ 10 100 1000 എന്ന് എഴുതുമ്പോ 1000 സ്ഥാനത്താണ് 6 എന്ന് പറയുന്ന സംഖ്യ ഏറ്റവും അവസാനമായിട്ട് 2 എന്ന് പറയുന്ന സംഖ്യ സ്വാഭാവികമായിട്ടും 10000 സ്ഥാനത്താണ് അപ്പോ ഇത്രയും വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഥാനവിലയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി ഇനി എന്താണ് സ്ഥാനവില ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുക്കുവാണ് 26958 എന്ന് പറയുന്ന സംഖ്യ എന്റെ ചോദ്യം ഇതാണ് 9 എന്ന സംഖ്യയുടെ സ്ഥാനവില എത്രയാണ് അതായത് 26958 എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സംഖ്യയില് 9 എന്ന അക്കത്തിന്റെ സ്ഥാനവില സ്ഥാനവില കണ്ടുപിടിക്കാന് വളരെ എളുപ്പമാണ് സ്ഥാനവിലയ്ക്ക് ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ഇങ്ങനെയായിരിക്കും അതായത് അക്കത്തിന്റെ വിലയെ നമ്മൾ ആ അക്കത്തിന്റെ സ്ഥാനം കൊണ്ട് ഗുണിക്കണം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം 9 എന്ന സംഖ്യയുടെ സ്ഥാന വില കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ സംഖ്യയെ ആ സംഖ്യയുടെ സ്ഥാനം കൊണ്ട് ഗുണിക്കുക മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ എനിക്ക് 6 എന്ന സംഖ്യയുടെ സ്ഥാനവില ചോദിച്ചാല് 6×1000 അതായത് 6 സ്ഥാനവില എന്ന് പറയുന്നത് 6000 അപ്പോ സ്ഥാനവിലയും സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പഠിക്കുന്നത് മുഖവിലയെ കുറിച്ചാണ് എന്താണ് മുഖവില നമ്മൾ ഇംഗ്ലീഷിൽ ഫേസ് വാല്യൂ എന്ന് പറയും അല്ലെ ഫേസ് വാല്യൂ പൊതുവെ മത്സര പരീക്ഷകളിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് സ്ഥാനവിലയും മുഖവിലയും നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സ്ഥാനവിലയെ നമ്മൾ ഇംഗ്ലീഷിൽ പ്ലേസ് വാല്യൂ എന്നാണ് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മുഖവിലയെ നമ്മൾ ഫേസ് വാല്യൂ എന്നാണ് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നിർവചനം കൊടുക്കുകയാണെങ്കിൽ ഈ മുഖവിലയെ നമുക്ക് ഇപ്പൊ ഞാൻ ഈ പറയുന്ന 26958 എന്ന നമ്പറില് 5 എന്ന സംഖ്യയുടെ മുഖവില എത്രയാണ് എന്ന് ചോദിച്ചാല് ആ സംഖ്യയുടെ വാല്യൂ തന്നെയായിരിക്കും ആ സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്ലിയർ ആയി തരാം വളരെ സിമ്പിൾ ആണ് ഈ ഒരു നമ്പറില് 5 എന്ന സംഖ്യയുടെ മുഖവില ചോദിച്ചാൽ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട ആ 5 എന്നത് തന്നെയായിരിക്കും അതിന്റെ മുഖവില വളരെ സിമ്പിൾ ആണ് അതുപോലെ 6 എന്ന നമ്പറിന്റെ മുഖവില ചോദിച്ചാലോ ആ സംഖ്യയുടെ വില തന്നെയായിരിക്കും അപ്പൊ 6 മുഖവിലയും എത്ര തന്നെയായിരിക്കും ആ നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും
അപ്പോൾ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നമ്മൾ സ്ഥാനവിലയിൽ പറയുന്നത് അക്കത്തിന്റെ വിലയെ അക്കത്തിന്റെ സ്ഥാനം കൊണ്ട് ഗുണിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ മുഖവില ആകുമ്പോഴോ ആ സംഖ്യയുടെ വില തന്നെയാണ് നമ്മൾ മുഖവിലയായിട്ട് എടുക്കുന്നത്. മത്സര പരീക്ഷകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നുവരാറുള്ള ചോദ്യങ്ങളുടെ രീതി എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. നമ്മളിപ്പോ സ്ഥാനവിലയും മുഖവിലയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 26,958 ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ 26,958 എന്ന് പറയുന്ന സംഖ്യയില് എന്റെ ചോദ്യം ഇതാണ്, ഈ സംഖ്യയില് 5 എന്ന അക്കത്തിന്റെ സ്ഥാനവിലയും 6 എന്ന അക്കത്തിന്റെ സ്ഥാനവിലയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6 5 സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്ക് പരിശോധിക്കാം, 6 എന്ന സംഖ്യയുടെ സ്ഥാനവില എത്രയായിരിക്കും? സ്ഥാനവില കണ്ടുപിടിക്കാൻ ആ സ്ഥാനത്തിനെ അക്കം കൊണ്ട് ഗുണിക്കാനാണ് നമ്മൾ പഠിച്ചു. അപ്പൊ 6 സ്ഥാനവില, അതായത് 6 സ്ഥാനവില അപ്പോ 6,000 അല്ലെ. ഇനി 5 സ്ഥാനവില ഒറ്റ 10, അതായത് 5 × 10, 10 എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനമാണ്. അപ്പൊ 5 സ്ഥാനവില എത്രയാണ്? 50. എന്നോട് ചോദിച്ചത് സ്ഥാനവിലയുടെ വ്യത്യാസം കണ്ടുപിടിക്കാനല്ലേ. അപ്പോഴ് ഇതിന്റെ വ്യത്യാസം നമ്മൾ എടുക്കുമ്പോൾ 6,000 നിന്നും ഈ 50 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ കുറയ്ക്കും അല്ലെ. അപ്പൊ എത്ര വരും? 5,950 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് ഒന്നാമത്തെ മോഡലില് വരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. നമ്മൾ നേരത്തെ സ്ഥാനവിലയുടെ വ്യത്യാസമാണ് പഠിച്ചത്. ഇത്തവണ ഞാൻ പറയാൻ പോകുന്നത് സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസമാണ്. സാധാരണ മത്സര പരീക്ഷകളിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് സ്ഥാനവില കണ്ടുപിടിക്കാൻ അറിയാം, മുഖവിലയും കണ്ടുപിടിക്കാൻ അറിയാം. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 6 എന്ന സംഖ്യയുടെ സ്ഥാനവിലയും അതുപോലെ 5 എന്ന് പറയുന്ന സംഖ്യയുടെ മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. 6 എന്ന സംഖ്യയുടെ സ്ഥാനവില നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, എത്രയായിരുന്നു? 6,000 അല്ലെ. ഇനി 5 എന്ന സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് എന്താണ്? ആ സംഖ്യ എത്രയാണോ അത് തന്നെയായിരിക്കും. അപ്പോ 6,000 നിന്ന് നമ്മൾ 5 എന്ന സംഖ്യയുടെ മുഖവില 6,000 - 5 എന്ന് കുറയ്ക്കും. അപ്പൊ നമുക്കൊന്ന് കുറച്ച് നോക്കാം അല്ലെ. 6,000 - 5 അപ്പൊ എത്ര വരും? 5, 9, 9, 5 5,995 എന്ന് കിട്ടും. അപ്പോ ഇതാണ് 26,958 എന്ന് പറയുന്ന സംഖ്യയിൽ 6 എന്ന അക്കത്തിന്റെ സ്ഥാനവിലയും 5 എന്ന അക്കത്തിന്റെ മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം. ഇതിപ്പോ രണ്ട് രീതികൾ നമ്മൾ പഠിച്ചു. ഇനി മത്സര പരീക്ഷകളിൽ രീതി മാറാം, ചിലപ്പോ മുഖവിലകൾ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം, അതുമല്ലെങ്കിൽ സ്ഥാനവും സ്ഥാനവിലയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. അപ്പോ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ, ഈ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഏത് ടൈപ്പ് പ്രോബ്ലവും നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാൻ കഴിയും. ഇനി നമ്മൾ സ്ഥാനവിലയുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളില് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇപ്പോ KCB മസ്ദൂർ 2012 ചോദിച്ച ചോദ്യമാണ്, 25,074 5 സ്ഥാനവില. ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 25,000, ഓപ്ഷൻ സി 1,000, ഓപ്ഷൻ ഡി 5,000. അപ്പോ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ 25,074 5 സ്ഥാനവില എന്നതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഈ 25,074 ഒന്ന് പിരിച്ചെടുക്കാം. 25,074 4 എന്ന് പറയുന്ന അക്കം ഒറ്റയുടെ സ്ഥാനത്താണ്, അതുപോലെ 7 എന്ന് പറയുന്ന അക്കം 10 സ്ഥാനത്താണ്, അതുപോലെ 100 സ്ഥാനത്ത് വരുന്നത് 0, അത് കഴിഞ്ഞ് 5 എന്ന് പറയുന്ന സംഖ്യ 1,000 സ്ഥാനത്താണ്, ഈ 2 എന്ന് പറയുന്നത് 10,000 സ്ഥാനത്താണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് ഈ 1, 10, 100, 1,000, 10,000 ഇതെല്ലാം സ്ഥാനമാണ്, സ്ഥാനവിലയല്ല. നമ്മൾ പഠിച്ചു സ്ഥാനവില കണ്ടെത്താൻ സ്ഥാനത്തിനെ ആ അക്കം കൊണ്ട് ഗുണിക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 5 സ്ഥാനവില എന്നത് 5 × 5 സ്ഥാനമായ 1,000, അതായത് 5,000. അപ്പോ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 5,000. ഇനി നമുക്ക് സ്ഥാനവിലയും മുഖവിലയും ആയി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. മെയിൽ ഓർ ഫീമെയിൽ വാർഡൻ 2009 ചോദിച്ച ചോദ്യമാണ്,
संख्य स्थान विल यथार्थ विल तमिल व्यत ऑप्शन ए पूज्य ऑप्शन बी ऑप्शन सी ऑप्शन डी क्वेश्चन वीडियो स्वतंत्र श्रमिक अब ई चौदह नमक सोलव ना चौदह संख्य स्थान विल यथार्थ विल तमिल व्यत स्थान विल मुखविल पढ़ु पक्ष इवे चोदम यथार्थ विल ई यथार्थ विल अलते पढ़ मुखविल रूम अर्थम अब यथार्थ विल मुखविल अब ना चौदह प्रकार स्थान विल यथार्थ विल यथार्थ विल अब ना चौदह प्रकार तमिल व्यत अब स्थान विल यथार्थ विल ऑप्शन डी आर तुम्हारी मूं उत्तर कौद ऑप्शन डी आर तुम्हारे नाम पिशोध साधारण संख्य इन ना दशांश संख्य स्थान विल स्थान अब या उदाहरण या उदाहरण संख्य नशांश स्वाभाविक संख्य स्थान कंपिड़े दशांश संख्य स्थान कंपिड़ा अत्र एलुपम पक्षे एलुपे दशांश संख्य स्थान विल कम नोक अब और दशांश संख्य दशांश बिंदु शेष संख्य स्थान ओके अभी नापत्ट दशांश संख्य दशांश बिंदु शेष संख्य स्थान इटत वलते अर दिशे पत् नूर बै आम कुछ सीपा या पर या ओके स्थान स्थान एत्र पत् नूर ओके मूति स्थान पत्न आने ना दशांश संख्य स्थान कंपन या इड़ वशत अलग कई वशत वलद वशत नोक अब इड़ वशत आदमी कख्य ऐसा अब ऐसा आदमे बै पत्क मारी इड़ वशत वलद वशत आदि संख्य स्थान बै पत् रान एत्र नाम पत् कूरल अब रख्य स्थान बै नूर मूा संख्य स्थान एत्र आई इत्र मनसो इन न स्थान विल साधारण संख्य स्थान विल कंपिड़ा अकने स्थान गुणचु अल इवे अब नाले इंटू नूर नूर मूं इंटू पत् मुंटू आ इोले दशांश संख्य स्थान विल कंपिड़ा स्थान संख्य गुणिका अदाय बै पति नाम ऐसी अल अड़े नाले बै नूरी ने नालू गुण अल बै आये नाम एट गुण क्लियर आना कुछ चुरी ऐ पत् इन नाले बै नूर इधा इत्रेम कार्यम क्लियर आनलो ओके अब इत्र दशांश संख्य स्थान स्थान विल एल मनसुद विचार इंप संख्य दशांश संख्य स्थान विल मुखविल अब स्थान अब इतने बीएससी चोदच चोदान तरह अब उत्तर कमेंट बॉक्सल अयक इन न वाले रसकर संभव पढ़ी ओके या नंबर ई या पूज्यम चेर्ता पत्न अल
ഈ ഒന്നിനോട് ഞാൻ രണ്ട് പൂജ്യം ചേർത്താലോ അത് നൂറായി മൂന്നാവുമ്പോഴോ അത് ആയിരമായി നാലാവുമ്പോഴോ അത് പതിനായിരമായി അപ്പോ നമ്മൾ എത്ര പൂജ്യം ഇടുന്നോ അതുപോലെ നമ്മൾ പത്ത് നൂറ് ആയിരം പതിനായിരം അങ്ങനെ അങ്ങനെ വായിച്ചു പോകാറുണ്ട് എന്നാൽ ഒന്ന് കഴിഞ്ഞ് നൂറ് പൂജ്യങ്ങൾ വന്നാൽ ആ സംഖ്യ നമ്മൾ എങ്ങനെ വായിക്കും അപ്പൊ നമുക്കത് കുറച്ച് പാടായിരിക്കും പക്ഷേ 1938 എഡ്വേർഡ് കാസ്നർ എന്ന് പറയുന്ന വ്യക്തി 1938 എഡ്വേർഡ് കാസ്നർ എന്ന് പറയുന്ന വ്യക്തി ഒന്ന് കഴിഞ്ഞ് നൂറ് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയെ നിർവചിച്ചിട്ടുണ്ട് അതിന് പറയുന്ന പേരാണ് ഗൂഗിൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദശാംശ സംഖ്യകളുടെ സ്ഥാനവിലയും സ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് LDC ആലപ്പുഴ 2013 ചോദിച്ച ചോദ്യമാണ് 114.5 എന്ന സംഖ്യയിൽ അഞ്ചിന്റെ സ്ഥാനം എത്രയാണ് ഓപ്ഷൻ എ 10 ഓപ്ഷൻ ബി 1000 ഓപ്ഷൻ സി 1/10 ഓപ്ഷൻ ഡി 1/100 സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഈ ചോദ്യം ഒന്ന് സോൾവ് ചെയ്യാം നമ്മുടെ ചോദ്യം ഇതായിരുന്നു 114.5 എന്ന സംഖ്യയിൽ അഞ്ചിന്റെ സ്ഥാനം നമ്മള് 114.5 എന്ന് എഴുതി ഇതൊരു ദശാംശ സംഖ്യയാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച രീതിയിൽ നോക്കുകയാണെങ്കിൽ ദശാംശ സംഖ്യകളുടെ സ്ഥാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ദശാംശം കഴിഞ്ഞ് ഇടത് നിന്ന് വലതുവശത്തേക്ക് ആദ്യം ഉള്ള ഡിജിറ്റിന് നമ്മൾ 1/10 എന്ന സ്ഥാനമാണ് കൊടുക്കുന്നത് അപ്പോ ഈ ഒരു രീതി പ്രകാരം നമ്മൾ അഞ്ചിന്റെ സ്ഥാനം 1/10 ഇനിയിപ്പോ സ്ഥാന വിലയാണ് ചോദിച്ചതെങ്കിലോ നമ്മൾ ഈ പറഞ്ഞ 1/10 എന്ന അഞ്ചിന്റെ സ്ഥാനത്തിനെ ആ അഞ്ചു കൊണ്ട് ഗുണിക്കുക അപ്പോ 5/10 എന്ന് വരും ആൻസർ 1/2 എന്ന് വരും അതിപ്പോ നിങ്ങൾ കാര്യമാക്കട്ടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു അഞ്ചിന്റെ സ്ഥാനം മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പോ ദശാംശം കഴിഞ്ഞ് ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് പോകുമ്പോ ആദ്യം കാണുന്ന ഡിജിറ്റില് നമ്മൾ സ്ഥാനമായി 1/10 എടുക്കുന്നു രണ്ടാമത് വരുന്ന സംഖ്യയുടെ സ്ഥാനം അപ്പൊ എത്രയായിരിക്കും 1/100 ആയിരിക്കും പിന്നെ മൂന്നാമത് വരുന്ന സംഖ്യയുടെ സ്ഥാനം 1/1000 ആയിരിക്കും അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി 1/10 ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു സംഖ്യയെ ഏതൊക്കെ രീതിയിൽ എഴുതാനെന്നാണ് ഇത് നമ്മൾ മത്സര പരീക്ഷകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് അപ്പോ ഈ പറഞ്ഞ ബേസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ ഞാനിവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് 100,000 എന്ന് പറയുന്ന സംഖ്യയെ 6 രീതികളിലായി എഴുതിയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം 100,000 എന്ന് പറയുന്ന സംഖ്യ അതായത് 100,000 ഒന്നുകൾ ചേർന്നാൽ അത് 100,000 ക്ലിയർ അല്ലേ അടുത്തത് 100,000 അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് അടുത്തത് 10,000 ചേർന്നാലും അത് 100,000 അതുപോലെ 100,000 ചേർന്നാലും അത് 100,000 അതുപോലെ 1,000 100 ചേർന്നാലും അതുപോലെ 10,000 10 ചേർന്നാലും 100,000 ഇതെങ്ങനെയാണ് മത്സര പരീക്ഷകളിൽ ചോദിക്കുന്നത് 100,000 എന്ന ചോദ്യത്തില് എത്ര 10,000 ഉണ്ട് എന്ന് ചോദിക്കാം അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം 100,000 എന്നതിൽ എത്ര 10,000 ഉണ്ട് 10,000 ഉണ്ട് അതുപോലെ എത്ര 100 ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1,000 100 ഉള്ളത് അപ്പോ ഒരു സംഖ്യയെ നമ്മൾ വിഭിന്നങ്ങളായ ഒരുപാട് രീതികളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എഴുതുവാൻ കഴിയും മത്സര പരീക്ഷകളിലെ ചോദ്യം ഇങ്ങനെയായിരിക്കും 25 കോടിയിൽ എത്ര ലക്ഷങ്ങളുണ്ട് അല്ലെ അപ്പൊ നമ്മൾ 25 കോടിയെ 25 × 1 കോടി എന്ന് എഴുതാം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ് ഇതിൽ എത്ര ലക്ഷമുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആ സംഖ്യയെ ഈ പറഞ്ഞ 100,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാവും 25 കോടിയിൽ എത്ര ലക്ഷമുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്കിതിലെ പൂജ്യങ്ങളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം ക്ലിയർ ആണോ അപ്പോ 25 × 100 എന്ന് അവശേഷിക്കും അതിൽ നിന്ന് നമുക്ക് ഉത്തരം 2,500 എന്ന് കിട്ടും എന്താണ് ഈ 2,500 നമ്മുടെ ചോദ്യം നോക്കൂ 25 കോടിയിൽ എത്ര ലക്ഷം ഉണ്ട് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് പറഞ്ഞൂടെ 25 കോടിയില് 2,500 ഉണ്ട് അതായത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് 2,500 25 കോടി അപ്പോ ഈ രീതിയിലാണ് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നത് അടുത്ത നമ്മൾ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുവാണ് ഇരുവഴി സംഖ്യകൾ എന്താണ് ഇരുവഴി സംഖ്യകൾ നമ്മൾ ഇംഗ്ലീഷിൽ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയും ചോദ്യം PSCയിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ മറ്റു മത്സര പരീക്ഷകളിൽ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും താഴെ പറയുന്നവയിൽ ഏതാണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഇരുവഴി സംഖ്യകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സംഖ്യകൾ അപ്പൊ നമ്മൾ ഇരുവഴി സംഖ്യകൾ എന്താണ് എന്ന് അറിയണം ഒന്നുമില്ല നമ്മൾ ഞാനൊരു എക്സാമ്പിൾ എഴുതുകയാണ് 4, 3, 6, 3, 4
അതായത് മുന്നോട്ടും പിന്നോട്ടും ഒരുപോലെ വായിക്കാൻ കഴിയുന്ന സംഖ്യയല്ലേ ഈ പറഞ്ഞ 4000 സോറി 43634 എന്ന് പറയുന്ന സംഖ്യ. ഇത്തരം സംഖ്യകളാണ് നമ്മൾ ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് മുന്നോട്ടും പിന്നോട്ടും നമുക്ക് ഒരുപോലെ വായിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് ഇരുവഴി സംഖ്യ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ നമുക്ക് മത്സര പരീക്ഷകളിൽ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മള് ചെക്ക് ചെയ്യാൻ പോകുന്നത് അറ്റൻഡർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, 100000 എത്ര 1000 ഉണ്ട്. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞായിരുന്നു ഒരു സംഖ്യ എങ്ങനെയൊക്കെ പിരിച്ചെഴുതാമെന്ന്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 100000 എത്ര 1000 ഉണ്ട്? ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 10000. ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ചോദ്യം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 100000 എത്ര 1000 ഉണ്ട് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമ്മൾ 100000 നമ്മൾ എഴുതി, നമ്മുടെ ചോദ്യം അതില് എത്ര 1000 ഉണ്ടെന്നാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 100000 നമ്മൾ 1000 കൊണ്ട് ഭാഗിക്കും. അപ്പൊ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 100000 എത്ര 1000 ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അത് സോൾവ് ചെയ്തിട്ടുണ്ട്. 1000ഉം 100000ഉം തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 100 എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി, അതായത് 100000 എത്ര 1000 ഉണ്ട്, ഓപ്ഷൻ സി 100000 ഉണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് അക്കത്തുകയും അക്കങ്ങളുടെ തുകയും. ഇപ്പൊ നമുക്ക് പൊതുവെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താണെന്ന് പറയാം. എന്താണ് അക്കത്തുകയും അക്കങ്ങളുടെ തുകയും? ഞാനൊരു ഉദാഹരണം എഴുതി തന്നെ അത് വ്യക്തമാക്കി തരാം. ഞാൻ 467 എന്ന് പറയുന്ന സംഖ്യ ഞാനിവിടെ എഴുതി. ഞാൻ ഈ സംഖ്യയുടെ അക്കത്തുകയും അക്കങ്ങളുടെ തുകയുമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അക്കങ്ങളുടെ തുക കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ഈ 467 എന്ന സംഖ്യയിലെ ഓരോ അക്കങ്ങളും തമ്മില് കൂട്ടുക. 4 + 6 + 7, 6 × 4 = 10, 10 + 7 = 17 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇതാണ് അക്കങ്ങളുടെ തുക. ഇനി അക്കത്തുക എന്ന് പറഞ്ഞാല് നമുക്ക് ഈ കിട്ടിയ 17 എന്ന സംഖ്യ, ഈ 17 എന്ന സംഖ്യയിൽ എത്ര അക്കങ്ങളുണ്ട്? 2 അക്കങ്ങളുണ്ട്, 1 ഉം 7. അപ്പൊ ഈ 17 എന്ന സംഖ്യയെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു 1 ഉം 7, അതിനെ തമ്മിൽ കൂട്ടുന്നു, 8 എത്തും, 8 എന്ന് ഉത്തരം കിട്ടുന്നു. അപ്പൊ ഇതാണ് അക്കത്തുക. അപ്പോ അക്കങ്ങളുടെ തുകയും അക്കത്തുകയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലേക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ 5ാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിലെ 1ാമത്തെ അധ്യായമായ സംഖ്യാലോകമാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. അതിന്റെ കൂടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകളിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചർച്ച ചെയ്തു. ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സുപരിചിതമാകാൻ വേണ്ടിയിട്ട് കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അവ സ്വന്തമായി തന്നെ ചെയ്ത് ഉത്തരം കമന്റ് ബോക്സിൽ അറിയിക്കുക. അതിന്റെ കൂടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.